സൂപ്പർ കൺമണി ഒക്ടോബർ 7 ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 8 മണിക്ക് മഴവിൽ മനോരമയിൽ. അതെന്നെ ചെയ്തേ പറ്റൂ, പണം ഒരു പ്രശ്നമല്ലെന്നറിയാലോ. ഓക്കെ ശാരി, സോറി, ദുർഗാദേവി പെട്ടെന്ന് വരും. ജഗൻ ഇരിക്കും. രാജീവിനെ കാണാൻ ദീദിയുമായി പോവുകയാണല്ലേ ശാരി? അതിന് അതല്ല, ജഗൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? നത്തിങ്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ, തന്റെ മനസ്സിൽ എന്തോ കിടന്ന് തിളക്കുന്നുണ്ട്. ഈ ശാരിക്ക് എന്ത് പറ്റി? മറന്നിട്ടില്ല ഞാൻ. രാജീവൻ ഈ വീട്ടിൽ എന്റെ അരികിലേക്ക് വരുന്ന ഓരോ ദിവസവും താൻ ഇതുപോലെ നെർവസ് ആയിരുന്നു. തന്റെ മനസ്സ് നേരെയായിരുന്നില്ല ഒരിക്കലും. ആരോടൊക്കെയുള്ള പകയും വൈരാഗ്യവും അടക്കിപ്പിടിച്ച താൻ എന്റെ മുൻപിൽ നിന്നിരുന്നത്. ഇപ്പോഴും അന്നത്തെ ജഗനെ തന്നെയാ ഞാൻ കാണുന്നത്. അന്ന് പക്ഷേ ജഗൻ എന്നെ മോഹിച്ചിരുന്നു, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. രാജീവൻ തനിക്കൊരു തടസ്സമാണെന്ന തോന്നലിലുള്ള സമ്മർദ്ദവും മിസ്ബിഹേവിയറും ഉണ്ടാവാം. പക്ഷേ ഇപ്പൊ മനസ്സിലെന്താ? വാട്ട്സ് ഇൻ യുവർ മൈൻഡ്? ബേട്ടി, സോറി ഞാനല്പം ലേറ്റായി. ആ പിള്ളേര് സേഫ് ആയിരിക്കുന്നു. നമ്മുടെ വിശ്വസ്തനായ ഒരുത്തനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ടെൻഷനാവാനൊന്നുമില്ല, പിള്ളേര് ഷെൽട്ടറിൽ നിന്നും പുറത്തു പോകുന്ന പ്രശ്നമേ ഇല്ല. രാജീവിനെ കണ്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ അവിടേക്ക് പൊക്കോളാം. ഓക്കെ, നമുക്ക് ഇറങ്ങാം. എന്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറയാം, പഴയതുപോലെ ഒരു വ്യാമോഹം എനിക്കില്ല. പക്ഷേ നീ സേഫ് ആയിരിക്കണം. രാഖിയോട് കാണിക്കുന്നതിന്റെ 100% സ്നേഹമോ പരിഗണനയോ നിന്നോട് കാണിക്കാത്ത ആ നന്ദികെട്ടവനെ ഇനിയും ചുമക്കേണ്ട കാര്യമുണ്ടോ? രാജീവനെ എത്ര ഷെൽട്ടറിൽ നിന്ന് എത്ര ഷെൽട്ടറുകളിലേക്ക് നമ്മൾ മാറ്റി. ഇതുവരെ പിടിക്കപ്പെട്ടില്ലെങ്കിലും ഡോമിനിക്ക് സകല സോഴ്സുകൾ ഉപയോഗിച്ച് അന്വേഷിക്കാതിരിക്കില്ല. പാതി ചത്ത ശവം പോലെ അവനെ ഇനി ഇങ്ങനെ കൊണ്ടു നടക്കണോ? അങ്ങ് തീർത്ത് കളഞ്ഞൂടെ. ഇപ്പോഴും എന്റെ ഭർത്താവിന്റെ സ്ഥാനത്തുള്ളവനെ ഞാൻ എന്റെ കൈകൊണ്ട് കൊന്നു കളയണം അല്ലടോ? ഞാനത് ചെയ്യണോ അല്ലേ? പറഞ്ഞത് ശരിയാ, ഇരുട്ടുമുറിയിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന അവനെ കൊണ്ട് എനിക്കൊരു പ്രയോജനവും ഇല്ല. അവിടെ കിടന്ന് ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് കരുതിയിട്ടുണ്ട്. പക്ഷേ ആയുസ് ഒടുക്കി കളയാന്ന് പറഞ്ഞ ഒന്ന് കൊലവിളിച്ചതിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിക്കണോ? ചോര കണ്ട് കൊതിമാറാത്തവളെന്ന വിളിപ്പേരുണ്ട് തനിക്ക്. അതേടോ, കൊന്നു കൊന്ന് ഞാൻ തള്ളിയിട്ടുണ്ട്, ഇനിയും അതിനെ മടിക്കില്ല.